നമസ്കാരം കൊട്ടിഘോഷത്തോടെയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയത് എന്നാൽ ഈ സർക്കാർ വൻ പരാജയമാണെന്ന് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ പിറുപുറിപ്പുകളും മറ്റ് ചർച്ചകളും ഉയർന്നിരിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാർ പരാജയമെന്ന് സി പി എം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ലെന്ന സ്ഥിതിയാണ് ആഭ്യന്തര ആരോഗ്യ വകുപ്പുകളിൽ വീഴ്ച സംഭവിച്ചുവെന്നാണ് പ്രതിനിധികൾ പാർട്ടി സമ്മേളനത്തിൽ പറയുന്നത് ദൈനംദിന ഭരണത്തിന് പാർട്ടി ഇടപെടേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിനെയും പാർട്ടി അംഗങ്ങൾ രൂക്ഷമായി തന്നെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് പാർട്ടി സർക്കാർ ബന്ധത്തെക്കുറിച്ച് സംസ്ഥാന സമിതി അംഗീകരിച്ച നയരേഖയുടെ അടിസ്ഥാനത്തിലാണ് ഭരണത്തിൽ പാർട്ടി ഇടപെടരുതെന്ന് പ്രതിനിധി സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഭരണം നടത്താൻ ചില സഖാക്കളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അക്കാര്യം അവർ നോക്കിയാൽ മതിയെന്നുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ ഇത് എങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞാണ് പൊതുചർച്ചയിൽ വിമർശനങ്ങൾക്ക് തുടക്കമിട്ടത് മന്ത്രിമാരുടെ ഓഫീസിൽ നിന്നും സഖാക്കളും ജനപ്രതിനിധികളും ദുരനുഭവം നേരിടുന്നുണ്ട് സാധാരണക്കാരൻ വന്നു കാണുമ്പോൾ സഹായം ചെയ്യേണ്ടത് പാർട്ടിയാണ് ജനങ്ങളുടെ ആവശ്യത്തിനാണ് മന്ത്രിമാരുടെ ഓഫീസിൽ പോകുന്നത് എന്നാൽ ആരുടെയോ കൊട്ടേഷനുമായി വന്നിരിക്കുന്നുവെന്ന ധാരണയിലുള്ള സംസാരമാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥരുടേത് സാധാരണ പാർട്ടി അംഗങ്ങളുടെ കൂടി വിയർപ്പാണ് ഈ സർക്കാർ എന്ന് മനസ്സിലാക്കണമെന്നും പ്രതിനിധികൾ സമ്മേളനത്തിൽ പറഞ്ഞതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വരുന്നത് സഖാക്കളാണെന്ന ബോധ്യം ഉദ്യോഗസ്ഥർക്കുണ്ടാകാൻ വേണ്ട ഇടപെടൽ നടത്തണം എം വി ജയരാജൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്ന കാലത്ത് പോലീസിനെ കുറച്ചെങ്കിലും നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നു ഇപ്പോൾ അതുപോലും ആകുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരാജയമാണ് പാർട്ടി ഇടപെടലില്ലാത്ത സർക്കാർ എന്നത് പ്രാദേശിക നേതൃത്വത്തിലുള്ളവർക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം സമ്മേളനത്തിൽ രണ്ടാം ദിനമായ ഇന്നും ചർച്ചകൾ തുടരുമെന്നാണ് വിവരം അതേസമയം കേരളയിൽ മുഖ്യമന്ത്രിക്കും മരുമകനും പണം തട്ടാനെന്ന് എതിരാളികൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത്തരം പ്രചാരണങ്ങളും നേരിടണമെന്ന് കാട്ടാക്കട ഏരിയ കമ്മിറ്റിയും സമ്മേളനത്തിൽ നിർദ്ദേശം മുന്നോട്ട് വച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഏകോപനത്തിന് ആരുമില്ലെന്ന സ്ഥിതിയാണെന്ന വിമർശനങ്ങളുമുണ്ട് സാധാരണക്കാരൻ വന്ന് കാണുമ്പോൾ സഹായം ചെയ്യേണ്ടത് പാർട്ടിയാണ് മന്ത്രിമാരുടെ ഓഫീസുകളിൽ നിന്നും സഖാക്കളും ജനപ്രതിനിധികളും ദുരനുഭവം നേരിടുന്നെന്നും തുടർന്ന് സംസാരിച്ച പല പ്രതിനിധികളും രൂക്ഷമായി തന്നെ തുറന്നടിക്കുകയായിരുന്നു ആരുടെയും കൊട്ടേഷൻ പിടിച്ചല്ല ജനങ്ങളുടെ ആവശ്യത്തിനാണ് മന്ത്രിമാരുടെ ഓഫീസുകളിൽ പോകുന്നത് എന്നാൽ ആരുടെയോ കൊട്ടേഷനുമായി വന്നിരിക്കുന്നു എന്ന ധാരണയിലുള്ള സംസാരമാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥരുടേത് സാധാരണ പാർട്ടി അംഗങ്ങളുടെ കൂടി വിയർപ്പാണ് ഈ സർക്കാർ എന്നത് മനസ്സിലാക്കാതെ പോകരുത് വരുന്നത് സഖാക്കളാണെന്ന ബോധ്യം ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകണം അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും പാർട്ടി സമ്മേളനത്തിൽ പ്രതിനിധികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം രണ്ടാം പിണറായി സർക്കാരിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ട വകുപ്പ് ഏതെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ ആഭ്യന്തരം എന്ന മറുപടി തന്നെയാകും പാർട്ടി പ്രവർത്തകർ പോലും പറയുക തിരുവനന്തപുരത്തെ പിങ്ക് പോലീസിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ കോവളത്തെ വിദേശ പൗരലിലും ട്രെയിനിലെ മർദ്ദനത്തിലും എത്തി നിൽക്കുന്നതാണ് ഇതിലെ പ്രധാന സംഭവങ്ങൾ ഗുണ്ടകളെ നേരിടാൻ നടപ്പിലാക്കിയ പദ്ധതിയിൽ മാധ്യമപ്രവർത്തകരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും വിവരശേഖരണം നടത്തിയെന്ന ആരോപണവും ഇപ്പോൾ ചർച്ചയാവുന്നത് തലസ്ഥാന നഗരിയിൽ ഗുണ്ടാവിളയാട്ടവും ഏറെ ചർച്ചയായി സിപിഎം ഏരിയ സമ്മേളനങ്ങൾ മുതൽ തന്നെ പോലീസ് സേനയ്ക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നു തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് പോലീസ് സേന നിരന്തരം സർക്കാരിനെ നാണം കെടുത്തുന്ന നിലയിലാണെന്ന വിമർശനമുയർന്നത് തിരുവനന്തപുരം ഏരിയ സമ്മേളനത്തിലായിരുന്നു തൈക്കാട് ലോക്കലിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഈ വിമർശനം ഉന്നയിച്ചതെന്നാണ് ഒരു പ്രമുഖ മാധ്യമമുൾപ്പെടെ അന്ന് വാർത്തയും പുറത്തുവിട്ടിരുന്നു സി പി എം ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ പോലീസിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നിരുന്നു പോലീസിലെ സാന്നിധ്യം ഉയർത്തിയായിരുന്നു മലപ്പുറത്തെ പ്രധാന വിമർശനം പത്തനംതിട്ടയിലും സമാനമായ വിമർശനമായിരുന്നു സേനയ്ക്കെതിരെ ഉയർന്നത് പോലീസിന്റെ പ്രവർത്തനം ജനങ്ങൾക്കിടയിൽ സർക്കാരിന് അവമതിപ്പുണ്ടാക്കുന്നുവെന്നും പ്രതിനിധികൾ വിമർശിച്ചിരുന്നു എന്തായാലും കനത്ത രൂക്ഷ വിമർശനമാണ് ഓരോ മന്ത്രിമാർക്കെതിരെയും ദിനപ്രതി പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമി ന്യൂസ്